വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കില്ലേ. സ്വർണക്കടത്തു കേസിലെ അന്വേഷണം പുരോഗമിക്കുക. പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്നും കോടികളുടെ സ്വർണവും പണവും കണ്ടെടുത്തുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ NIA കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്വപ്ന സുരേഷിന്റെ സമ്പാദ്യത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങളാണ് NIA പ്രത്യേക കോടതി മുൻപാകെ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. 1 കോടി രൂപയും ഇതുകൂടാതെ 1 കിലോ സ്വർണവും ലോക്കറിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നും NIA റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സ്വപ്ന ഇത് തനിക്ക് അവകാശപ്പെട്ട സമ്പാദ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ വിവാഹം ചെയ്ത അറബി സമ്മാനിച്ചതാണ് ഈ സ്വർണവും പണവും എന്നാണ് സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. തിരുവനന്തപുരത്തെ SBI സിറ്റി ബ്രാഞ്ച് ലോക്കറിൽ നിന്നും 64 ലക്ഷം രൂപയും 982 ഗ്രാം സ്വർണവും കണ്ടെടുത്തു. തിരുവനന്തപുരത്തെ ഫെഡറൽ ബാങ്കിൽ നിന്നും 36.5 ലക്ഷം രൂപയും കണ്ടെടുത്തു. അതേസമയം പണത്തിന്റെ ഉറവിടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ടെന്നും NIA കോടതിയെ അറിയിച്ചു. സ്വർണക്കടത്തിലൂടെ സമ്പാദിച്ചതാണോ ഇതെന്ന സംശയമാണ് NIA. അതുകൊണ്ട് തന്നെയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് NIA സംഘം പറയുന്നത്. അതിനിടെ സ്വർണക്കടത്തു കേസിലെ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷും സന്ദീപ് നായരും സരിത്തും റിമാൻഡിൽ കഴിയുകയാണ്. കൊച്ചിയിലെ NIA കോടതി അടുത്ത മാസം 21 വരെയാണ് 3 പേരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. സ്വർണം കടത്താനായി പ്രതികൾ 100 കോടിയോളം രൂപ സമാഹരിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. 11 ദിവസത്തെ NIA കസ്റ്റഡി അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയത്. UPI ചുമത്തിയ കേസിൽ പ്രതികളെ അടുത്ത മാസം 21 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇരുവരെയും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. മാനസിക സമ്മർദ്ദമുണ്ടെന്നും അതുകൊണ്ട് മക്കളെ കാണണമെന്നും സ്വപ്ന ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് സ്വപ്നയ്ക്ക് മക്കളെ ജയിലിൽ വെച്ച് കാണാൻ കോടതി അനുമതി കൊടുത്തു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.